പുതിരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അനിമൽ ഫിസിയോളജി എന്ന പാട്ടില് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന സുവോളജി ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫോക്കസ് ഏരിയ ബെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്ന അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ആ ബെൽബട്ടും കൂടെ എനേബിൾ ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ ക്ലാസ്സുകളും പ്രീ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റിൻ വർക്കൗട്ടും മറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോകളും എൻ്റെ കോൺടാക്ടുകളുടെ ഡീറ്റെയിൽസ് ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും കൂടി കയറി ചെക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിനുമ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തിരി കൂടി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന സുവോളജി ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്ന് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ ഫോക്കസ് ചെയ്തിട്ട പ്രകാരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഹേർട്ട് അങ്ങനെ അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിംഗ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റിനും ഏകദേശം ഡയറക്ട് ക്വസ്റ്റിനും കാണും ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ തന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കാണാറ് ചോദിച്ചു കാണാറുണ്ട് പിന്നെ ഫിഗർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കാണാറുണ്ട് എക്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇ സി ജിയുടെ ഫിഗർ വെച്ചിട്ട് ഇ സി ജിയുടെ ഇ സി നമ്മുടെ നോർമൽ ഒരു ഹ്യൂമൻ്റെ ഇ സി ജി എടുത്ത് കാണിച്ചിട്ട് ഓരോ കോംപ്ലെക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് സാമ്പിൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരം കണ്ട് സ്ഥിരം ബോട്ട് നമ്മുടെ ബയോളജി എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് റിലേഷൻ കണ്ടുക ഒരു പേരിൻ്റെ റിലേഷൻ നോക്കിയിട്ട് അടുത്ത പേരിനെ റിലേഷൻ കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സൽ ഡോണർ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ബ്ലഡ് ഗ്രൂപ്പ് പോയാണെങ്കിൽ യൂണിവേഴ്സൽ റെസീപ്യൻ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏത് എന്നാണ് ചോദ്യം അപ്പോൾ യൂണിവേഴ്സൽ റെസീപ്യൻ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് യൂണിവേഴ്സൽ റസീപ്യൻ്റ് എന്നറിയ അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പാണ് അടുത്ത ചോദ്യം നമുക്കറിയാം പേസ് മേക്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റിദമിക് കോൺട്രാക്റ്റൽ ആക്ടിവിറ്റി ഓഫ് ഹെർട്ട് അതായത് ഹേർട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ അത് കോൺട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ഒരു ഹേർട്ട് ബീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹേർട്ടിൻ്റെ ആ ഒരു സിങ് ആ ഒരു ബീറ്റ് സിങ്ക് നിലനിർത്തുന്നത് പേസ് മേക്കറാണ് അതായത് ഈ പേസ് മേക്കറാണ് ഹൃദയം ബീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇനീഷ്യൽ പൾസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഒരു ഇനിഷ്യൽ ഒരു ഇലക്ട്രിക്കൽ പൾസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൻ്റെ പേസ് മേക്കറിൻ്റെ ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഏത് ഭാഗമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നതാണ് ചോദ്യം വൺമാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ എന്താണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതും നിലനിർത്തുന്നതും പേസ് മേക്കറിൻ്റെ സഹായത്താലാണ് മനുഷ്യ ഹൃദയത്തിലെ പേസ് മേക്കർ ഏത് എന്നാണ് ചോദ്യം ഉത്തരം സൈനോ ആട്രിയലിനോടാണ് മനുഷ്യ ഹൃദയത്തിലെ പേസ് മേക്കർ അടുത്ത ചോദ്യം ഡെപ്പോസിറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് കൊളസ്ട്രോൾ ഓൺ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽ മേക്ക് ദ ലൂമൺ ഓഫ് ആർട്ടറിസ് നാരോഗം ദ കണ്ടീഷൻ ഈസ് ഓഫ് ആൻഡ് റഫേർട്ടേഴ്സ് അതായത് നമ്മുടെ രക്തക്കൊഴലുകളുടെ ഉൾവശത്തിൽ കാൽഷ്യവും കൊളസ്ട്രോളും അടിയുന്നത് ഈ രക്തധമനികൾ എന്ത് ചെയ്യാൻ ചുരുങ്ങുന്നതിന് കാരണമാവും ഈ അവസ്ഥയെ പറയുന്ന പേരെന്ത് നാല് ഓപ്ഷനുണ്ട് ഏതൊക്കെയാണ് ഹൈപ്പോടെൻഷൻ കൊറോണറി ആർട്ടറി ഡിസീസസ് ആൻജൈന ഹൈപ്പർ ടെൻഷൻ ഏതാണ് ഈ ഡിസീസ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന ഡിസീസ് ഈ ഡിസീസ് കൊറോണറി ആർട്ടറി ഡിസീസിലാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് അടുത്ത ചോദ്യം ഇതൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി ഓഫ് നീതു ഡോക്ടർ അഡ്വൈസ് ടു അഡ്മിനിസ്റ്റർ ആൻറ്റി ആർ എച്ച് ആൻറ്റിബോഡീസ് ടു വേർ ആദ്യ പ്രസവ പ്രസവശേഷം ഡോക്ടർ നീതുവിന് ആർ എച്ച് പ്രതിദ്രവ്യത്തിന് അതായത് ആർ എച്ച് ആൻറ്റി ആർ എച്ച് ആൻറ്റിജൻ പ്രതിദര ദ്രവ്യത്തിനെതിരെയുള്ള മരുന്ന് നൽകാൻ ആവശ്യപ്പെട്ടു അതായത് നമ്മുടെ ആൻറ്റി ആറച്ച് ബോഡീസ് നീതുവിൻ്റെ ശരീരത്തിലേക്ക് അഡ്മിനിസ്ട്രാൻ അല്ലെങ്കിൽ കുത്തിവെക്കാൻ ഡോക്ടർ പറഞ്ഞു ഈ ക്ലിനിക്കൽ കണ്ടീഷൻ ഏത് ക്ലിനിക്കൽ കണ്ടീഷൻ കാരണമാണ് ഏത് ക്ലിനിക്കൽ കണ്ടീഷൻ കാരണമാണ് ഏത് ക്ലിനിക്കൽ കണ്ടീഷൻ കാരണമാണ് ഈ ഒരു എന്താ പറയുക ഈ ആൻറ്റിബോഡി കുത്തിവെക്കാൻ പറഞ്ഞതെന്നാണ് ആദ്യത്തെ ചോദ്യം രണ്ട് ഈ അവസ്ഥ എങ്ങനെയുണ്ടാകും ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം അപ്പോൾ ഈ ക്ലിനിക്കൽ കണ്ടീഷൻ നമ്മൾ എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസം എന്ന് പറയും ഇതുണ്ടാവാൻ കാരണം ആറച്ച് ഇൻകോ ഇൻ കോമ്പറ്റബിലിറ്റിയാണ് അതായത് ആരിലൊക്കെ ഒരു ആറച്ച് നെഗറ്റീവ് മദറും ഒരു ആറച്ച് പോസിറ്റീവ് ഫീറ്റസും തമ്മിലുള്ള ആറച്ച് ഇൻകോംപറ്റബിലിറ്റിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡോക്ടറിന് ഇതുവനെന്ത് ചെയ്തത് ശുപാർശ ചെയ്തത് അപ്പോൾ ഇതൊരു എന്താണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം വൈൽ അനലൈസിങ് ദ ഇ സി ജി ഓഫ് വിനീത് ഇ സി വിനീതിൻ്റെ ഇ സി ജി അനലൈസ് ചെയ്തപ്പോൾ ഡോക്ടർ വിനീതിനോട് പറഞ്ഞു നിൻ്റെ ഇ സി ജിയിൽ ഇ സി ജി ശ്വാസം വൈരിയേഷൻ ഇ സി ജിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ചോദ്യം എന്താണ് ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം രണ്ട് സബ് ക്വസ്റ്റിൻ എന്താണ് ഇ സി ജി ഇ സി ജിയുടെ ഫുൾ ഫോം പറയുക രണ്ട് ഇ സി ജിയുടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് ചികിത്സയിൽ ഇ സി ജിയുടെ പ്രാധാന്യം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇ സി ജിയുടെ ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഇതെന്ത് ചെയ്യുന്നു ഈ ഇ സി ജിയുടെ പാറ്റേൺ നോക്കി നോർമലിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ അത് എന്താ മനസ്സിലാക്കാം എന്തെങ്കിലും അബ്നോർമാലിറ്റിയോ ഡിസീസോ ഉണ്ട് അയാളുടെ ഹേർട്ടിനെന്ന് മനസ്സിലാക്കാം ഇതാണ് ഇതാണിതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഇനി അടുത്തും ഇതുപോലൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ് യു ഒര് സ്കൂൾ ഹെൽത്ത് ക്ലബ് നിങ്ങളുടെ സ്കൂൾ ഹെൽത്ത് ക്ലബ് ഒരു ബ്ലഡ് പ്രഷർ ചെക്കപ്പ് സ്റ്റുഡൻസിന് വേണ്ടി കണ്ടക്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എന്നാണ് കാണിച്ചത് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഡു യു തിങ്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നോർമൽ ബ്ലഡ് പ്രഷർ ആണെന്ന് ഇഫ് നോട്ട് അങ്ങനെ അല്ലെങ്കിൽ എന്താണ് നോർമൽ ബ്ലഡ് പ്രഷർ ഒരു നോർമൽ സാധാരണ ഒരു മനുഷ്യൻ്റെ നോർമൽ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ് നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എന്തിനെ സൂചിപ്പിക്കുന്നു ഈ ഒരു ബ്ലഡ് പ്രഷർ എന്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നോർമൽ ആണെന്ന് നോർമൽ അല്ല നോർമൽ ബ്ലഡ് പ്രഷർ നൂറ്റി ഇരുപത് എൺപതാണ് ഈ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എന്തിനെ കാണിക്കുന്നു ആ നമ്മുടെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫ്രണ്ടിന് എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷൻ കണ്ടീഷനുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഡിസോർഡറുകളെ പറ്റി ഡിസോർഡറും ഇ സി ജിയും പറ്റിയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇ സി ജി വളരെ ഇമ്പോർട്ടൻ്റാണ് ഇ സി ജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പല തവണ കണ്ടിട്ടുണ്ട് പല രീതിയിൽ ഇപ്പോൾ ഇ സി ജി ഇമ്പോർട്ടൻ്റാണ് പഠിക്കുക നിങ്ങൾക്ക് പഠിക്കാനാണ് നിങ്ങൾ നമ്മുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറി വളരെ ഒരു ഒറ്റ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കയറി കാണുക ഇനി അടുത്ത് അടുത്ത ചോദ്യം എന്താണ് ദ ഫോളോയിൻ ഡയഗ്രാം ഷോ റെപ്ര റെപ്രസൻറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇ സി ജി ഇ സി ജിയുടെ ഒരു ഡയഗ്രാം തന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ റീ പോളറൈസേഷൻ നടക്കുന്നത് ഏത് ഗ്രാഫാണ് ഏത് ഈ ഗ്രാഫിൻ്റെ ഏത് പാർട്ടിലാണ് ആ ഏറ്റെ റീ നടക്കുന്നത് നടക്കുന്ന ഏത് ഭാഗത്താണ് രണ്ടാമത്തെ ചോദ്യം ക്യു ആർ എസ് കോംപ്ലക്സിൻ്റെ സിഗ്നിഫിക്കൻസ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്ക ചോദിച്ചിരിക്കുന്നത് റീ നടക്കുന്ന വേവ് ഏതാണ് ടി വേവിലാണ് റീ നടക്കുന്നത് ഡീപോളറൈസ് ആറ്ററി ഡീപ്പോളറൈസേഷൻ നടക്കുന്നത് എവിടെയാണ് പി വേവിൽ എവിടെയാണ് പി വേവിൽ ഇ വേവിലാണ് പി വേവിലാണ് ഡീപ്പോളറൈസേഷൻ ആറ്ററി നടക്കുന്നത് ക്യു ആർ എസ് കോംപ്ലക്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് വെൻട്രിക്കിൾസ് ഡീപ്പോളറൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ക്യു ആർ എസ് കോംപ്ലക്സ് ആയിട്ട് റെക്കോ ഇ സി ജിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇ സി ജിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു അപ്പോൾ ഇ സി ജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാക്സിമം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഷുവർ അത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് മോഡൽ ക്വസ്റ്റിൻ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഫോക്കസ് ഏരിയ വെച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ വളരെ കുറച്ച് കാര്യങ്ങൾ ഈ പറ്റി നോക്കുമ്പോൾ വലിയ പാഠമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അപ്പോൾ നന്നായി ഈ പാഠം പഠിക്കുക മാക്സിമം നന്നായി സ്കോർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോമായി വീണ്ടും വരാം അതുവരെയും ബൈ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക ചാനലെ പറ്റിയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാത്തവർക്കും ബൈ ആൻഡ് താങ്ക്